Hi guys, once again, welcome back to my YouTube channel. In this video, you can share it. If you have a complaint, you can share it. അവൻ എന്നെ ചതിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവൾ എന്നെ ചതിക്കുകയായിരുന്നു എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഞാൻ അവനാൽ അല്ലെങ്കിൽ അവളാൽ ഉപയോഗിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം ആ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് ആയി ഒരു കാര്യവും എടുക്കാതിരിക്കുമ്പോഴൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുന്നത് എനിവേയ്സ് ഇങ്ങനെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നോക്കാം ഒന്നാമതായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് ആ റിലേഷൻഷിപ്പ് പോകുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ലവ് ലൈഫ് ആകണമെന്നില്ല നിങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധം പോലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാവുന്നതാണ് നിങ്ങളോട് എത്രത്തോളം അപ്പോളജൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം സോറി പറയുന്നു ഈ കാര്യത്തിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് മറിച്ച് ആ റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ പരസ്പരം നിങ്ങൾ വഴക്കിട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു അതിനവർ സോറി പറയുന്നു ഓക്കെ ഒരു തവണ നമ്മൾ എല്ലാ ആളുകൾക്കും മിസ്റ്റേക്ക് സംഭവിക്കാം റോങ് സംഭവിക്കാം നമ്മൾ അവരോട് ഫോഗീ ചെയ്തു രണ്ടാമതും അതേ കാര്യം തന്നെ ചെയ്യുന്നു വീണ്ടും ക്ഷമിക്കുന്നു മൂന്നാമതും ഇത് തന്നെ ചെയ്യുന്നു അതൊരിക്കലും നിങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലതല്ല ഒരു പക്ഷേ ആ റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകുന്നതും അത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒട്ടും തന്നെ അനുയോജ്യമായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവരെത്രത്തോളം നിങ്ങളോട് സോറി പറയുന്നു അല്ലെങ്കിൽ എത്ര തവണ നിങ്ങളോട് അപ്പോളജി ചെയ്യുന്നു എന്നതിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് മറിച്ച് ആ റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ ഏത് രീതിയിൽ പോകുന്നു അത് ഹോണസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടാണോ ഒരേ മിസ്റ്റേക്കുകൾ തന്നെ അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെയാണോ അവർ വീണ്ടും വീണ്ടും എത്ര തവണ വേണ്ട അല്ലെങ്കിൽ അത് ശരിയല്ല അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ടും അതേ കാര്യം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ ഒന്നാമതായിട്ട് ചൂഷണം ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ് രണ്ടാമതായി ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് റെഡ് ഫ്ലാഗുകൾ ഉണ്ടായിരിക്കും റെഡ് ഫ്ലാഗുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തീർച്ചയായും നമ്മുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് സീരിയസ് ആയി കണക്കാക്കേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം താല്പര്യമുള്ള ആളുകൾ അതുകൂടി ഒന്ന് വിസിറ്റ് ചെയ്യാം സോ ചൂഷണം ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന റെഡ് ഫ്ലാഗുകൾ തീർച്ചയായും സീരിയസ് ആയി പരിഗണിക്കുക അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ആളുകളും മറ്റൊരു വ്യക്തിയുമായി പ്രണയത്തിലാവുന്നത് അല്ലെങ്കിൽ ഓരോ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റഡായി ഒരു ലൈഫ് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തിയുമായി ലിവ് ചെയ്യുന്ന സമയത്ത് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തിയെ അട്രാക്റ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെന്ന് ചാടരുത് ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് മനോഹരമായ ശരീരമുണ്ട് ഈ ഒരു കാര്യം മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് എടുത്തു ചാടുകയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള ചൂഷണം അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കപ്പെട്ടു എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അവസാനം ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഒരേ ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പിലേക്ക് എൻ്റേഡ് ആയാലുള്ള പ്രശ്നമാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഒപ്പം തന്നെ പല കാര്യങ്ങളും നിങ്ങൾ റിലേഷൻഷിപ്പിൽ നോക്കണം സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആ വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റുമായി ഒത്തുപോകുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് പ്രാധാന്യം നൽകാൻ ശ്രമിക്കുക ദെൻ ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെ മറ്റൊരു പ്രധാന റീസൺ നോ പറയാൻ കഴിയാത്തതാണ് എത്ര മനോഹരമായ റിലേഷൻഷിപ്പ് ആണെങ്കിലും നോ പറയുന്നത് എപ്പോഴും പവർഫുള്ളാണ് അത് ചില സാഹചര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റുമാണ് പക്ഷേ നോ എന്ന് പറയാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്
ആ റിലേഷൻഷിപ്പ് തകർന്നു പോയാലോ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇല്ലാതായാലോ, അവൻ അല്ലെങ്കിൽ അവൾ എന്നെ വെറുത്തു പോയാലോ, ഇങ്ങനെയുള്ള പല ഓവർ തിങ്കിങ് കാരണം നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നോ എന്ന വേർഡ് വളരെ പവർഫുൾ ആണെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നോ പറയാത്തതിൻ്റെ പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും. സോ ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നോ പറയാൻ മടിക്കുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്ന് ചില സമയത്ത് വിട്ടു നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ സമാധാനം നൽകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ തന്നെ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ യൂസ്ഡ് ആയി, അല്ലെങ്കിൽ ഞാൻ ചതിക്കപ്പെട്ടു, അങ്ങനെയുള്ള തോന്നലുകളൊക്കെ പിന്നീട് നിങ്ങൾക്കുണ്ടാകും. സോ നിങ്ങൾക്കത് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അത് ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ചൂഷണം ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. ദെൻ നമ്മൾ എല്ലാ ആളുകൾക്കും ഉള്ള ഒരു കാര്യമാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്കിതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായിരിക്കാം. ചില ആളുകൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ചില വാണിങ്ങുകളാണ്, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ ചില തോന്നലുകളൊക്കെയാണ്. അത് പലപ്പോഴും ശരിയായി വരാറുള്ളതാണ്, അല്ലെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക, അത് ട്രസ്റ്റ് ചെയ്യുക. പലപ്പോഴും എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇങ്ങനെയുള്ള ചില വാർണിംഗ് സൈൻസുകളൊക്കെ നമുക്ക് പലപ്പോഴും ഇൻഡ്യൂഷൻസ് വഴി ലഭിക്കാറുണ്ട്. സോ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക, അതിൽ ട്രസ്റ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നമ്മുടെ വില, അല്ലെങ്കിൽ നമ്മുടെ വേർത്ത്, നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് നമ്മുടെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ള ആളുകളാൽ ചൂഷണം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് നിങ്ങൾ എത്ര ഒരു പ്രിയപ്പെട്ട റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത് മുഖവിലക്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ റിലേഷൻഷിപ്പിൽ ചതിക്കപ്പെടാനുള്ള, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി അങ്ങനെയുള്ള തോന്നലുകളിലേക്കൊക്കെ നമ്മൾ നടന്നു നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോകൾ കാണാം. താങ്ക് യു.